പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഐ വി എം സ്റ്റുഡിയോയിലൊക്കെ പോയി എന്നെ കഴുത്ത പിടിച്ച് തള്ളി വിളി കളഞ്ഞിട്ടുണ്ട്. വാതുക്കൽ വാതുക്കൽ വരെ പോയ സെക്യൂരിറ്റി തള്ളികളെ. ഹലോ, ഞാൻ രാമു മംഗലപ്പള്ളി, പ്രൊഡക്ഷൻ കൺട്രോളറും ആർട്ടിസ്റ്റുമാണ്. ഞാൻ സിനിമയിലും സീരിയലും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 36 വർഷമായി. 36 വർഷം കഴിയാൻ പോകുന്നു, 37 തുടങ്ങുന്നു. ഈ രാമു മംഗലപ്പള്ളി എന്നുള്ള പേര് തന്നെ മംഗലപ്പള്ളി മഠം എന്ന് പറയുന്ന എൻ്റെ നാടായ കുട്ടനാട്ടിലെ മങ്കൊമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ എൻ്റെ തറവാടിൻ്റെ പേരാണ് മംഗലപ്പള്ളി മഠം. ആ പേര് രാമു മംഗലപ്പള്ളി എന്നുള്ള എൻ്റെ പേര് എനിക്ക് സിനിമയിലേക്ക് സെലക്ട് ചെയ്ത് തന്നത് ശ്രീ ശ്രീകുമാരൻ തമ്പി സാറാണ്. അദ്ദേഹത്തിൻ്റെ യുവജനോത്സവം എന്നുള്ള പടം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹമാണ് എനിക്ക് രാമു മംഗലപ്പള്ളി എന്നതിൽ പേരിട്ടത്. ആദ്യമൊക്കെ ഞാൻ അഭിനയിക്കാൻ വേണ്ടി മദ്രാസിൽ, സിനിമ ലോകം മുഴുവൻ മദ്രാസാണല്ലോ അന്നത്തെ, അവിടെ ഒരുപാട് ഞാൻ കറങ്ങി നടന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. എന്നിട്ടും ഞാനൊരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിലായിട്ടില്ല. അത് ഓരോരുത്തരുടെ സമയമായിരിക്കാം. ഞാനന്ന് മദ്രാസിൽ ഒരുപാട് സംവിധായകരുടെ, അതായത് ഐ വി ശശി, ഭരതൻ, കെ ജി ജോർജ്, ഭദ്രൻ, തമിഴ് ഡയറക്ടേഴ്സ്, മഹേന്ദ്ര സാറ്, ബാലേന്ദ്ര സാറ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംവിധായകരുടെ വീട്ടിൽ ചാൻസ് ചോദിച്ച് നടക്കുക തന്നെയാണ് എൻ്റെ പണി. കയ്യിൽ 1 രൂപയോ 50 പൈസയോ ഒക്കെ കാണും. അന്ന് ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ അമ്മാവൻ, അമ്മാവൻ്റെ മകൻ കണ്ണൻ, അവൻ അമ്മാവനുമായിട്ട് പിണങ്ങിയിട്ട് മദ്രാസിൽ രംഗനാഥ സ്ട്രീറ്റിൽ, ഏറ്റവും തിരക്കേറിയ രംഗനാഥ സ്ട്രീറ്റിൽ ഒരു കൊച്ചു ലോഡ്ജിൽ ഒരു മുറിയിലായിരുന്നു. അവൻ സെയിൽസ് എക്സിക്യൂട്ടീവ്സൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി. അവൻ്റെ റൂമിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ കൂടി അവന് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ഞങ്ങളുടെ കൂടെ ഉള്ളത് വെച്ചൊക്കെ കഴിച്ചും കഴിക്കാതെയൊക്കെ കഴിച്ചുകൂട്ടിയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് രംഗനാഥ സ്ട്രീറ്റിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റില്ല, അത്ര തിരക്കാണ്. അന്നും അതെ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ മദ്രാസിലെത്തിയതും ഇതുപോലെ കണ്ണൻ്റെ കൂടെ കൂടിയതും. ഒരുപാട് ചാൻസുകൾ ചോദിച്ച് ചോദിച്ച് ഞാൻ നടക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ എല്ലാവരും ആ നാളെ വാ, അല്ലെങ്കിൽ അടുത്ത പടം തുടങ്ങും, അപ്പോൾ വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചയച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഓർമ്മയുള്ളത്, ഞാൻ ഐ വി ശശി അദ്ദേഹത്തിൻ്റെ വീട്ടുവാതിൽ നിൽക്കുമ്പോഴാണ്, രാവിലെ 5:30 നിൽക്കുന്നത്, അതായത് ടി നഗർ രംഗനാഥ സ്ട്രീറ്റിൽ നിന്ന് അസീസ് റോഡ് വഴി നടന്നു വേണം മഹാബലിപുരത്തെത്തൻ. അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 5:30 5:45 ആകുമ്പോൾ ഞാൻ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോ, അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുണ്ട്, റഷീദ് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ചിരിച്ചാൽ ഐ വി ശശി ചിരി പോലെ ഇരിക്കുകയുള്ളൂ, അതേ പൊക്കം അതേ ഫേസ്. അപ്പം ഞാൻ പലപ്പോഴും ഐ വി ശശി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം എന്നെ പറ്റിക്കാൻ വേണ്ടി ഇദ്ദേഹം തിരിച്ചും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി ഇദ്ദേഹം ഡ്രൈവറാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറയാം, ഇന്നലെ ഗുരുവായൂർ പോയി, അല്ലെങ്കിൽ ഇന്നലെ കാലിക്കറ്റ് പോയി എന്നൊക്കെ പറയും. ഞാനൊരു 7:30, 8:30, 9 മണി വരെയൊക്കെ ഇങ്ങനെ വാതിൽക്കെ തന്നെ നിൽക്കും. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോൾ, പണ്ട് ഈ പഞ്ചാബി എന്ന് പറഞ്ഞൊരു നടനുണ്ട്, ഐ വി ശശി സാറിൻ്റെ എല്ലാ പടത്തിലും കാണും. അദ്ദേഹം വന്നു, വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ദിവസമായിട്ട് ചാൻസ് ചോദിച്ചിട്ട് വരുന്നുണ്ട്, അഭിനയിക്കാൻ താല്പര്യം. അതെ, എവിടെ നിന്നാണ് വരുന്നത്? ഇന്ന് നാട്ടിൽ നിന്നാണ്. ഞാൻ പരിചയപ്പെടുത്തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു, എൻ്റെ കൈ ഇരുന്ന 1 രൂപ തൊട്ട് അത് വാങ്ങിച്ചുകൊണ്ടങ്ങ് പോയി, അതും ഇല്ലാതായി. അവിടെ നിന്നാണ് ഞാൻ 1 രൂപ പോലും ഇല്ലാതെ ജോർജ് സാറിൻ്റെയും ഭദ്രട്ടൻ്റെയും ഒക്കെ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോഴും എനിക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതുപോലെ ഒരു ദിവസം നിൽക്കുമ്പോൾ ഒരു വൈറ്റ് ഫിയറ്റിൽ ഒരാൾ ഒരു ജുബയൊക്കെ ഇട്ടിട്ട് നല്ല സുമുഖനായിട്ടുള്ളൊരു വയസ്സായ ആൾ ഇറങ്ങി, തൊട്ടുകൂടെ തന്നെ വേറൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി. ആ നേരെ അവർ വന്ന് കഥ ഓർന്ന് നേരെ അകത്തു പോയി. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ വന്നത് രതീഷ് എന്ന് പറഞ്ഞ നടനെ
നടന അദ്ദേഹം അന്ന് നടനല്ല രതീഷിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഹേമചന്ദ്രൻ എന്ന് പറഞ്ഞ മിനിസ്റ്ററാണ് ഈ വന്നിരിക്കുന്നത് കേരളത്തിലെ മിനിസ്റ്ററാണ് അങ്ങനെ ഐ എസ് എച്ചിയെ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെയൊക്കെയാണ് ഈ തുഷാരം എന്നുള്ള സിനിമയൊക്കെ രതീഷ് വന്നതൊക്കെ അതും എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരാളെ പരിചയപ്പെട്ടു അസിസ്റ്റന്റ് ഡയറക്ടറായി ഡയറക്ടറായിട്ട് തിരിച്ച് നാട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പത്മരാജേന്ദ്രൻ എന്നാണ് ഈ പത്മരാജേന്ദ്രൻ എന്താ അദ്ദേഹം പേരിട്ട് ചോദിച്ചാൽ പത്മരാജൻ സാർ നമ്മുടെ പത്മരാജൻ സാറിൻ്റെ ഫാനാണ് അദ്ദേഹം അദ്ദേഹം പത്മരാജൻ സാറിൻ്റെ എല്ലാ പടവും കാണും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പത്മരാജേന്ദ്രൻ എന്ന് ചേർത്തിട്ടൊരാളാണ് ഞാനും അദ്ദേഹവും വലിയ കമ്പനി ഞങ്ങൾ ഇൻ്റർവ്യൂടായി പിന്നെ തെണ്ടൽ അപ്പോൾ ഞങ്ങളൊരു ദിവസം എനിക്ക് തോന്നി നമുക്ക് കുറച്ച് ബുക്കിലൊക്കെ എഴുതിയാൽ എന്താ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ സമ്മതിച്ചു അങ്ങനെ അന്ന് കോട്ടയത്ത് നിന്ന് ചിത്രരമ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാഗസിൻ മാഗസിൻ എന്ന് പറയാൻ പറ്റില്ല പേപ്പറാണ് സിനിമാക്കാരുടെ മുഴുവൻ ന്യൂസ് വന്നുകൊണ്ടിരുന്നത് അതിലായിരുന്നു അത് അതിൻ്റെ ഒരു എഡിറ്റർ എന്ന് പറഞ്ഞത് കോട്ടയം സോമരാജ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമായിരുന്നു ഞാൻ അദ്ദേഹത്തിനൊരു കത്ത് എഴുതി ഇങ്ങനെയാണ് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ എഴുതാമെന്ന് വെച്ചു അദ്ദേഹം ഉടനെ മറുപടി അയച്ചു എഴുതിക്കോളൂ പൈസയും തരാം എന്ന് പറഞ്ഞ് മറുപടി അയച്ചു അങ്ങനെ ഞാനും ഈ പത്മരാജേന്ദ്രൻ കൂടിയാണ് ഈ അലയുന്നത് മുഴുവൻ അപ്പോൾ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്തു ആദ്യം നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മാറ്റേഴ്സ് എഴുതണം സിനിമ മാറ്റേഴ്സ് പിന്നെ തുടങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് പോയത് റിസർവ് ബാങ്കിലെ കാണും അതായത് കാതങ്ങൾ നടന്നു വന്നു റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസ് എത്താൻ പാരീസാണ് മദ്രാസിലെ പാരീസ് എന്നുള്ള സ്ഥലത്താണ് അങ്ങനെയൊക്കെ മൂന്ന് നാല് പ്രാവശ്യം പോയിട്ടാണ് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ അതിൻ്റെ ടോപ്പ് ആൾ തന്നത് അത് എപ്പടി വരികരുത് ഇന്ത പണം ഈ പൈസ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പൈസ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അതിന് അതായിരുന്നു സബ്ജക്റ്റ് അത് ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ന്യൂസ് എഴുതിയെടുത്ത് അതിനെ പത്മരാജേന്ദ്രൻ തമിഴിലാക്കും അതിനെ തമിഴിലാക്കി അദ്ദേഹത്തെ കൊണ്ട് ഈ റിസർവ് ബാങ്കിനെ കൊണ്ട് വായിച്ച് കേൾപ്പിച്ച് ആണ് ഇത് മാറ്റർ ഉണ്ടാക്കിയത് അതാദ്യം പബ്ലിഷ് ചെയ്തത് കുങ്കുമം എന്ന് പറഞ്ഞിട്ട് വാരികയിലായിരുന്നു അന്ന് കുങ്കുമം വണ്ണത്തിരെ കരുണാനിധി അദ്ദേഹത്തിൻ്റെയാണ് ഈ കുങ്കുമം വണ്ണത്തിരെ കുങ്കുമത്തിൽ ആ മാറ്റർ വന്നിട്ട് അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിവൃത്തിയില്ലാതിരിക്കുകയായിരുന്നു ഞങ്ങൾക്കറിയില്ല അന്ന് മൊബൈലില്ലല്ലോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ഞാൻ വേറൊരു മാറ്റർ സംസാരിക്കാൻ വേണ്ടി ഞാനും പത്മരാജേന്ദ്രൻ കൂടെ കുങ്കുമത്ത് പോയപ്പോൾ അവർ പറഞ്ഞു അയ്യോ നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങൾക്കൊരു ഗിഫ്റ്റുണ്ട് ഇത്ര നല്ല മാറ്റർ തന്നതിന് ഞങ്ങൾ അന്തംമുട്ട് പോയി കയ്യിൽ 10 പൈസ ഇല്ല അന്ന് അവർ അതിൻ്റെ എഡിറ്റോറിയൽ ഗ്രൂപ്പ് ചേർന്നിട്ട് ഞങ്ങൾക്ക് 120 രൂപ ഗിഫ്റ്റ് തന്നു അത് ഇത് സംഭവിക്കുന്ന 82 എൻഡിലൊക്കെ ആണെന്നുള്ള ഓർക്കണം അന്നത്തെ 120 രൂപ ഇന്ന് എത്രയായിരിക്കും എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ ഒരു 3-4 ദിവസം ഞാനും കണ്ണനും കൂടെ അടിച്ചു പൊളിച്ചു ചാപ്പാടൊക്കെ അടിച്ച് സിനിമയൊക്കെ കാണാൻ പോയി ആ പൈസ അങ്ങ് തീർന്നു അടുത്ത മാറ്റർ ചെയ്താണുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ ആലോചിച്ചപ്പോഴാണ് പോസ്റ്റ്മോർട്ടം എന്താണ് പോസ്റ്റ്മോർട്ടം ഇതൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഞങ്ങൾ മദ്രാസ് ജനറൽ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജൊക്കെ കയറി ഇറങ്ങി അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ചോദിച്ചു പുണത്തപ്പാത്ത് എതുക്കപ്പാ പണം ഉണ്ടാക്കറായി എന്ന് ചോദിച്ചു അങ്ങനെ അവർ തന്നില്ല പിന്നെ ഞങ്ങൾ കിൽപക് മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഒരു ലേഡി ഡോക്ടറായിരുന്നു ഫോറൻസിക് ചീഫ് അവളുടെ പേര് നീല ഗോവിന്ദരാജ് ഞാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പേര് ഓർക്കുന്നത് നീല ഗോവിന്ദരാജിൻ്റെ തെലുങ്കൽ ലേഡിയായിരുന്നു അവർ സമ്മതിച്ചു ഞങ്ങളങ്ങനെ പോസ്റ്റ്മോർട്ടം അതിന് മുമ്പ് ചില പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം കാണാനൊന്നും സാധാരണക്കാരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷേ ഞങ്ങളത് കണ്ടെഴുതി അത് ജൂനിയർ വീടനിൽ പബ്ലിഷ് ചെയ്തു അതും ഇതുപോലെ അവർക്ക് വളരെ പ്രിയപ്പെട്ട മാറ്ററായി മാറി അങ്ങനെ അതിലും ഞങ്ങളെ വരുത്തി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു പക്ഷേ ഈ ഗിഫ്റ്റ് തരുമ്പോഴുള്ള ചാപ്പാടേ ഉള്ളൂ അല്ലാത്തപ്പോഴുള്ള ചാപ്പാടില്ല അപ്പം ഞങ്ങൾ പിന്നെ സിനിമയിലോട്ട് തിരിഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് മോഹൻ സാറിൻ്റെ മംഗളം നേരുന്നു എന്ന് പറഞ്ഞ സെറ്റിലാണ് അവിടെ മമ്മൂക്കയുണ്ട് മാധവി ഉണ്ടായിരുന്നു നെടുമുടി വേണുചേട്ടൻ അങ്ങനെ അവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്തു അങ്ങനെ ഓരോ സെറ്റിലിങ്ങനെ പിക്കൊണ്ടിരുന്നു ഈ മാറ്ററൊക്കെ ഞാൻ ചിത്രരമയ്ക്ക് അയക്കുന്നുണ്ട് അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പൈസയൊന്നും വന്നിട്ടില്ല വന്ന് തുടങ്ങിയില്ല പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത്
കമലഹാസൻ ഇന്റർവ്യൂ ചെയ്യാൻ അവർക്ക് പോയി പോയപ്പോൾ സുഹാസിനി അവിടെ ഉണ്ടായിരുന്നു കമലഹാസനെ സുഹാസിനി ഒന്നിച്ചിട്ട് ഇന്റർവ്യൂ ആരും കണ്ടതായിട്ട് എൻ്റെ അറിവില്ല കമലഹാസനെ സുഹാസിനി ഒന്നിച്ചിട്ട് ഇന്റർവ്യൂ എടുത്ത ഞാനായിരുന്നു അതും നല്ല മാറ്ററായി അതും മലയാളത്തിലാണ് വന്നത് തമിഴിലും വന്നായിരുന്നു പിന്നെ അവിടെന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയത് ന്യായം എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടത്തിൽ ശിവാജി ഗണേശനും പ്രഭുവും ഒന്നിച്ച് അഭിനയിക്കുന്ന സെറ്റായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ഒന്നിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുത്തായിരുന്നു ഇങ്ങനെ കുറേ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞു എന്ന് അതിൻ്റെ ചുരുക്കത്തിൽ പറഞ്ഞ രജനി സാറിൻ്റെ ലൊക്കേഷനിൽ പോയി അദ്ദേഹം ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്ന ഒരു തെലുങ്ക് സിനിമയായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് അദ്ദേഹത്തെ കണ്ടു തൊഴുതു അദ്ദേഹം ഒരു സോഫയിൽ കാല് ഇങ്ങനെ വെച്ചിട്ട് ഒരു പെഡസ്റ്റൽ ഫാൻ വെച്ച് സാധാരണ ഇരിക്കുകയാണ് അല്ലാതെ വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു അദ്ദേഹം എന്നെ കണ്ട് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയാൽ മലയാളം വാരികൾ എഴുതാനാണ് ഞാൻ ഇന്ന ആളാണ് അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി ഞാൻ അപ്പോൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കുന്നില്ല അറിയില്ലല്ലേ ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ലായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ ശരി സാർ എന്ന് പറഞ്ഞ് തൊഴിലിട്ട് ഞാൻ എണീറ്റു എണീറ്റപ്പോൾ അദ്ദേഹത്തിന് വലിയ മനസ്സുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇൻ്റർവ്യൂ തരില്ലെന്നേ പറഞ്ഞുള്ളൂ അനിയനോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞില്ല ഇരിക്കാൻ പറഞ്ഞു അത്രയും മര്യാദ അദ്ദേഹം കാണിച്ചു ശരിക്കും ഉള്ളിൽ എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന കണ്ടപ്പോൾ തനിയെ വയറ് വിശന്നിട്ട് വയ്യേ ചായ വന്നു കടി ഐറ്റംസ് വന്നു വലിയ സന്തോഷമായി ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഞാൻ സിനിമയിൽ വീണ്ടും കഷ്ടപ്പെട്ടു മതിയായി എനിക്ക് അതിനിടയ്ക്ക് എനിക്ക് സാധിച്ചത് കുറേ പേരെ പരിചയപ്പെടാൻ സാധിച്ചു ഞാൻ ഇന്നത്തെ ഉർവശിയുടെയൊക്കെ അവരുടെ വീട്ടിൽ പോയി അവരുമായിട്ടൊക്കെ നല്ല നല്ല സാഹോദര്യ ബന്ധം അവരുടെ വീട്ടുകാരുമായിട്ട് എനിക്ക് സ്ഥാപിക്കാൻ പറ്റി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അവരുടെ വീട്ടിലിരിക്കുമ്പോഴാണ് അന്ന് ഉർവശിയല്ല കവിതയാണ് കവിത എനിക്ക് ഓർമ്മ വരുന്ന കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ അന്ന് കവിത ഭാഗ്യരാജൻ്റെ മുന്താനെ മുടിച്ചിൽ അഭിനയിക്കാനുള്ള ഇൻ്റർവ്യൂവിന് പോവുകയാണ് ഞാനവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് വരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു അന്ന് കൽപ്പനയും കലച്ചേച്ചിയും അമ്മയും ഉണ്ണി അങ്കിളും എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു അവരുടെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു പ്രിൻസ് കമൽ റോയ് അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നു വൈകിട്ടായപ്പോൾ കവിത ഉർവശിയായി മാറിയിട്ട് മുന്താനെ മുടിച്ച് സെലക്ഷൻ കിട്ടി വന്നതൊക്കെ എനിക്ക് ഞാൻ ഓർത്തെടുക്കുന്നു ഞാനൊരു ദിവസം വടപഴനി ബസ് സ്റ്റാൻഡിൽ ആഹാരമൊന്നുമില്ലാതെ വയറിളകിട്ടാണ് ഒന്ന് പോയത് തന്നെ ഞാൻ തല കറങ്ങി വീണു ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ അത് കഴിഞ്ഞ് ഞാൻ കുറേ ആൾക്കാരൊക്കെ വന്നു വെള്ളമൊക്കെ തെളിച്ചു എണീറ്റ് വന്നപ്പോൾ ഒരു കുട്ടി ഒരു 17 വയസ്സായി കാണത്തേ ഉള്ളൂ ഒരു കുട്ടിക്ക് ആ അപ്പോൾ ചെവിയിലൊക്കെ ഇങ്ങനെ ഈ ചെവി കേൾക്കാനുള്ള മെഷീനൊക്കെ വെച്ചിട്ടൊരു കുട്ടി വന്നു എന്നെ പിടിച്ചു അവർ വന്നത് ബൈക്കിലാണ് അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല കുട്ടിക്ക് ഡഫ് ആൻഡ് ഡംബാണ് സംസാരിക്കാനും പറ്റില്ല ചെവിയും കേൾക്കില്ല എന്നെ ഇരുത്തി പനകൽ പാർക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന റിസർവ് ബാങ്ക് ക്വാർട്ടേഴ്സിലാണ് എന്നെ കൊണ്ടുപോയത് അവിടെ അവളുടെ വീട്ടിൽ കൊണ്ടി അവളുടെ അമ്മയെ പരിചയപ്പെടുത്തുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു ഒരു ബ്രാഹ്മണരായിരുന്നു പറഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ അമ്മ പറഞ്ഞത് അനിയന് വിശക്കുമ്പോൾ ഇവിടെ വന്ന് ആരും വെച്ചോളൂ അതിന് മടി തോന്നണ്ടെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് അവരും ട്രിവാൻഡ്രത്ത് വലിയശാല ഗ്രാമം എന്നൊരു ഗ്രാമമുണ്ട് അവിടെ ഉള്ളവരാണ് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളില്ല ജീവിതത്തിൽ ഞാൻ കുറേ ദിവസം ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ പോയി ആഹാരം വെച്ചിട്ടുണ്ട് സുഭിക്ഷമായ ആഹാരം പക്ഷെ പിന്നെ ഞാൻ അവരെയൊന്നും കണ്ടിട്ട് പോലുമില്ല അതൊക്കെ എൻ്റെ ഒരു കടപ്പാടുകളുടെ ഭാവമാണ് ഞാൻ എത്ര വലിയവനാ ഇനി ആയാൽ പോലും ഒരിക്കലും മറക്കാൻ പറ്റില്ല അതൊന്നും പറയാൻ എനിക്ക് മടിയുമില്ല പിന്നെ ഞാൻ ഒരുപാട് വർഷം AVM സ്റ്റുഡിയോയിലൊക്കെ പോയി എന്നെ കഴുത്ത പിടിച്ച് തള്ളി വിളി കളഞ്ഞിട്ടുണ്ട് വാതുക്ക് വരെ പോയ സെക്യൂരിറ്റി തള്ളികളെ പിന്നെ ഞാൻ ഒരു ടാക്സി പിടിച്ചു പോയി അന്ന് ടാക്സിയൊക്കെ അവിടെ തൊട്ടടുത്ത് പിടിക്കാൻ 10 രൂപ ഒക്കെ ഉള്ളു ടാക്സി പിടിച്ചാണ് ഞാൻ അകത്ത് പോയത് അകത്തൊക്കെ കറങ്ങി നിൽക്കുമ്പോൾ ഞാൻ അന്തം വിട്ട് പോകുന്നൊരു കാഴ്ച കണ്ടു ഒരേ ഫ്രെയിമിൽ നമ്മുടെ കണ്ണിൻ്റെ ഒരേ ഫ്രെയിമിൽ
കമലഹാസൻ ശ്രീദേവി അമിതാഭ് ബച്ചൻ ജയപ്രദ അവരേതോ ഹിന്ദി പടം ഷൂട്ടിങ്ങാണ് ഞാൻ അവരെയൊക്കെ കണ്ട് അന്തം വിട്ടു പോയിട്ടുണ്ട് ഇത്രയും ലെജൻഡ്സിനെ ഒന്നിച്ച് കാണാൻ പറ്റാതെ ഈ രണ്ട് കണ്ണു പോരാ ഇങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ മദ്രാസിനോടും എൻ്റെ അമ്മാവൻ്റെ മോൻ കണ്ണനോടും യാത്ര പറഞ്ഞു തോറ്റ് യാത്ര പറഞ്ഞു അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് ഞാൻ തിരിച്ചു വരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് പേരെ പരിചയമുണ്ടായിരുന്നു സുരേഷ് കുമാർ പ്രൊഡ്യൂസർ സുരേഷ് കുമാർ രാധാകൃഷ്ണൻ ചേട്ടൻ അങ്ങനെ കുറേ പേരെ എനിക്ക് അവരുടെ അവിടെ ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട് വീട്ടിലൊക്കെ അങ്ങനെ ഇവരുടെ ഒരു സിനിമ നടക്കണം പൂച്ചക്കരി മൂക്കുത്തിയാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല അവിടെയൊക്കെ ഞാൻ ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട് പിന്നീട് ഒരു ദിവസം ഞാൻ പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ മോഹൻലാലിൻ്റെ ഒരു പടം ഷൂട്ടിംഗ് നടക്കുന്നതായിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് തെക്കേ തെരുവിലായിരുന്നു താമസം എൻ്റെ സുഹൃത്തൊന്നു പറഞ്ഞാ അവിടെ ഷൂട്ടിംഗ് നടക്കണോ പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ മോഹൻലാൽ ജഗതി എല്ലാവരും ഉണ്ട് ഞാൻ കേട്ട പാടെ കേൾക്കാത്ത പാടെ ഷർട്ടും എടുത്ത് വലിച്ചു കയറ്റി ഒരു ഒറ്റ ഓട്ടം അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അത് നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറഞ്ഞ് ആലപ്പി അഷ്റഫ്ക്ക ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഷൂട്ടിംഗ് ഭയങ്കര ജനം അന്നൊക്കെ ഷൂട്ടിങ്ങിന് ഭയങ്കര ജനമാണ് അങ്ങനെ ഞാൻ തള്ളി ഫ്രണ്ടിൽ പോയി എനിക്ക് അതിനു മുമ്പേ എൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനാണ് ശ്രീ മോഹൻലാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയ ആരാധനയായിരുന്നു അപ്പം ഞാൻ കണ്ട് അന്തം വിട്ട് പ്രതി എന്തും ചെയ്യുന്നു പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു എടാ നീ പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വാ പുതിയ ബെഡ്ഷീറ്റ് വേണം കേട്ട ബാധി കേൾക്കാത്ത ബാധി ഓടി വീട്ടിൽ പോയി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുകൊടുത്തു രാധാകൃഷ്ണൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ രാധാകൃഷ്ണൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് അഭിനയിക്കാനല്ലേ മോഹൻ നിനക്ക് അഭിനയിക്കുകയും ചെയ്യാം നീ തൽക്കാലം എൻ്റെ കൂടെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യ് നിനക്ക് എന്തെങ്കിലും പൈസയും കിട്ടും കൂട്ടി നമുക്ക് അഭിനയിക്കാം ഇനി ചാൻസൊക്കെ വരും നമുക്ക് ചെയ്യാം നീ സുന്ദരനല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചു എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ അധിപനായ ശ്രീ പത്മനാഭസ്വാമി അമ്പല ശ്രീ പത്മനാഭസ്വാമിയുടെ കിഴക്കേ നടയിൽ നിന്നാണ് ശരിക്കും എൻ്റെ സിനിമ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയാം ഈ പത്മനാഭസ്വാമി അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് തുടങ്ങിയതിൻ്റെ ഒരു പച്ച ഇപ്പോൾ എനിക്ക് കാണാനില്ല ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ സമയമാണ് തലയിലെഴുത്താണ് അങ്ങനെ ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ ഇതിലും തമാശ ഒരു കാര്യം നിന്നിഷ്ടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ഞാൻ ബഡ്ജറ്റ് കൊടുത്തതിനപ്പുറം ഞാൻ ജോയിൻ ചെയ്യണം ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഒരു ചരിത്രം സൃഷ്ടിച്ചായിരുന്നു എനിക്ക് ദേഷ്യം പൊതുവെ കൂടുതലായിരുന്നു എൻ്റെ അമ്മ എന്നെ ഞാനറിയാതെ ദുർവാസാവെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ രാധാകൃഷ്ണ ചേട്ടൻ ഈ പത്മനാഭസ്വാമി അമ്പലത്തിന് ഷിഫ്റ്റാണ് എൻ്റെ പറയുക ഷിഫ്റ്റ് എല്ലാം തരംഗണി സ്റ്റുഡിയോ ഇവിടെ എല്ലാം വന്നൊക്കെ എന്നോട്ട് പുള്ളി പോയി എനിക്ക് ഷിഫ്റ്റ് അറിയൂടാ തരംഗണി സ്റ്റുഡിയോ അറിയാം പക്ഷേ എന്താണ് ഷിഫ്റ്റിന് ചെയ്യേണ്ടതെന്ന് അറിയാം ഞാൻ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് അന്ന് ചിത്രാഞ്ജലി KSBC യൂണിറ്റ് ആയിരുന്നു അതിൽ ബാബു എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി ഉണ്ടായിരുന്നു ഞാൻ ചാൻസ് ചോദിച്ച് പോകുമ്പോഴേക്കും ഈ ബാബുവിനെ കാണാറുണ്ടായിരുന്നു ബാബു പറഞ്ഞു രാമു ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോവുക അതാണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ എന്നേക്കാൾ അറിയാവുന്ന പ്രൊഡക്ഷനിലെ കാറുകാരുണ്ട് അവരെ ഓരോ ആർട്ടിസ്റ്റിനൊക്കെ അവരും കൊണ്ടുപോയി എല്ലാവരും കൊണ്ടുപോയി എല്ലാവരും പോയി എനിക്ക് പോകാൻ വണ്ടിയില്ല അങ്ങനെ പ്രൊഡക്ഷൻ്റെ വണ്ടിയിൽ പ്രൊഡക്ഷൻ്റെ ടെമ്പോ ഫുഡ് വരുന്ന ടെമ്പോയിൽ ഞാൻ കയറിപ്പറ്റി അപ്പോൾ അന്ന് സേവിയർ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ്റെ ചീഫ് ഒരു കക്ഷിയുണ്ട് അവൻ എന്നോട് എന്നെ എന്തുകൊണ്ടോ കണ്ടുകൂടാ അവൻ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു നീ വലിയ മാനേജറല്ലേ നീ എന്തിനാ ഇതിനകത്ത് കയറി ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കുറച്ച് ഞാൻ മൂടോട്ടായിരുന്നു തരംഗണി സ്റ്റുഡിയോ ചെന്ന് ഇറങ്ങി പിന്നെ എന്നെ അവൻ വളരെ വേദനിപ്പിച്ചു പോകും ഷൂട്ടിംഗ് പങ്കെടുത്ത ആദ്യത്തെ ദിവസം തന്നെ അവനോട് നാലും പെരുക്കേണ്ടി വന്നു സ്റ്റുഡിയോയുടെ ഗേറ്റിൽ ഷൂട്ടിങ്ങിൻ്റെ അന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു രാധാകൃഷ്ണ ചേട്ടനും അർഷഫയ്ക്ക് മിക്കവാറും എന്നെ പറഞ്ഞു ഇടുന്നു തന്നെ
വലിയ കംപ്ലൈൻ്റ് ഒക്കെ പ്രശ്നമായി. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് പരിക്കൊന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തുടർച്ച മഴ പെയ്യുന്നു മാത്രം കൊണ്ടുവന്നു പ്രിയേട്ട് എന്താ ഡയറക്റ്റ് ചെയ്ത് നിനിഷമനിഷം പ്രിയേട്ടിൻ്റെ സ്ക്രിപ്റ്റായിരുന്നു. മഴ പെയ്യുന്നു മാത്രം കൊണ്ടുവന്നു പ്രിയേട്ടിൻ്റെ പടമായിരുന്നു. അന്ന് എക്സിക്യൂട്ടീവ് ചന്ദ്രൻ പനങ്ങോട് ചേട്ടനായിരുന്നു. ഞാൻ വളരെ എനിക്കറിയാവുന്ന പോലെയൊക്കെ ഒരുപാട് ഓടി നടന്ന് വർക്ക് ചെയ്തു, നല്ല പേര് വാങ്ങിച്ചു. അങ്ങനെ തുടർന്ന് ഞാൻ പ്രിയേട്ടിൻ്റെ പടങ്ങളിൽ തന്നെ നിന്നു. ഹലോ മേഡിയ റോങ് നമ്പർ, ദീൻദരി കിട്ടു, ഇതിനിടയ്ക്ക് എനിക്കൊരു ഭാഗ്യം കിട്ടി, അയൽവാസി ദരിദ്രവാസികളുടെ പടം സുരേഷ് കുമാർ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ, രാധാകൃഷ്ണ ചേട്ടൻ എൻ്റെ കൺട്രോളർ. ഇന്നാണല്ലോ ഈ കൺട്രോളർ എന്നൊക്കെ വന്നത്. അന്ന് മാനേജറിൽ നിന്ന് വിളിക്കും, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻറ്റ് മാനേജർ, അത്രേ വരുള്ളൂ. ഇന്നാണ് കൺട്രോളർ, എക്സിക്യൂട്ടീവ് മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോസ്റ്റ് വന്നത്. അങ്ങനെ അയൽവാസി ദരിദ്രവാസികളുടെ സിനിമ എനിക്ക് വർക്ക് ചെയ്യാനുള്ള വലിയ ഭാഗ്യം കിട്ടി. പക്ഷേ അന്ന് എനിക്ക് ഈ ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കാനുള്ള വലിയ അറിവില്ല. അല്ലാതെ എനിക്ക് പ്രേംനസീർ സാറിൻ്റെ പടം, അത് അദ്ദേഹം അഭിനയിക്കുന്ന പടമാണ്, അതിലെനിക്ക് ഒന്ന് രണ്ട് മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ വളരെ സന്തോഷത്തോടാണ് അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ വർക്ക് ചെയ്യുന്നത്. അതിലൊരു ഒന്ന് രണ്ട് സീനിൽ ഞാൻ അഭിനയിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഫോട്ടോ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ എനിക്കില്ല. അതിലൊരു അനുഭവം പറയാവുന്നത്, അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് ഈ പടം അതിൽ നസീർ സാറിൻ്റെ പോർഷൻ തീർത്തിട്ട് അദ്ദേഹത്തിന് അടുത്ത പടത്തിലോട്ട് ജോയിൻ ചെയ്യാൻ പോകേണ്ടതാണ്. ആലപ്പുഴയ്ക്കായിട്ട് പോകേണ്ടതാണ്. ട്രിവാൻഡ്രത്തായിരുന്നു ഇതിൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് 11 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ പ്രിയയുടെ പറഞ്ഞാലെന്താ, സാറൊരു 5:30 റെഡി ആയിരിക്കാമോ, നമുക്ക് 6 മണിക്ക് ഷോട്ട് എടുത്ത് നമുക്ക് 11 മണിക്ക് തീർത്തിട്ട് വിടാം. ഓ, അതിനെന്താ എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പുറപ്പാടായി. യൂണിറ്റ് വണ്ടി വന്നില്ല. അതും KSRTC യൂണിറ്റായിരുന്നു, ചിത്രാഞ്ജലി യൂണിറ്റായിരുന്നു, വന്നില്ല. എവിടെ പോയിന്ന് പിടിയില്ല. ഇന്നത്തെ പോലെ മൊബൈലൊന്നുമില്ലല്ലോ, നമ്മൾ എവിടെ നിന്നിട്ട് ഓടിയിട്ട് നമ്മൾ തപ്പു. അതിനെ ഒരുപാട് ഞങ്ങൾ തേടി നോക്കി, കണ്ടില്ല. ഫോണും വന്നില്ല. 9:30 മണിയായപ്പോഴാണ് യൂണിറ്റ് വന്നത്, എന്തോ കാരണം പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്നിട്ട് എൻ്റെ അടുത്ത് രാധാകൃഷ്ണൻ പറഞ്ഞു, എടാ നീ പോയിട്ട് നസീർ സാറിന് വിളിച്ചുകൊണ്ടു. അപ്പോൾ അദ്ദേഹം അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നാൽ ഹോട്ടൽ അമൃത, തെക്കാടുള്ള ഹോട്ടൽ അമൃതയിൽ 103 താമസം, വേറെ എവിടെ അധികം താമസിക്കാറില്ല. എൻ്റെ നെഞ്ച് പടഞ്ഞു. ഞാൻ നസീർ സാറിന് മുമ്പിൽ കൊച്ചു കുഞ്ഞല്ലേ, ഞാൻ നസീർ സാറിന് മുമ്പിൽ പോയിട്ട് അയ്യോ അദ്ദേഹം എന്നെ അടിക്കൂ, വഴക്ക് പറയൂ, ഭയങ്കര ടെൻഷൻ. അമൃത കാറിൽ കയറിയിട്ട് അമൃത എത്തരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ അമൃത എത്തിപ്പോയി. ഞാൻ ഇറങ്ങി നേരെ 103 വാതിൽക്ക് പോയി, കൊട്ടി കൈ കാലും വിറക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് സോമൻ എന്നോ രാജെന്നോ എനിക്ക് നല്ല ഓർമ്മയില്ല, അദ്ദേഹം വന്ന് കഥ തോർന്നു. ഓ, നിങ്ങളിത് എവിടെയായിരുന്നു ഇത്ര നേരം? സാർ 5:30 റെഡിയായിരിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് ആകെ ഞാൻ വിയർത്തു. അന്ന് ഇറങ്ങട്ടെ എന്ന് വെച്ചു. അറിയണം, സാർ ഇറങ്ങി വന്നു പതിവ് പോലെ. ഞാൻ ഗുഡ് മോർണിംഗ് സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ രക്തം തളങ്ങിട്ടിരിക്കുകയാണ് ദേഷ്യം വന്നിട്ട് എന്നാണ് എൻ്റെ വിചാരം, എൻ്റെ വ്യൂ പോയിൻ്റ്. ലിഫ്റ്റിൽ കയറി താഴാൻ തുടങ്ങിയത് ലിഫ്റ്റ് നിന്നു. ഇറങ്ങാനും പറ്റില്ല, കയറാനും പറ്റില്ല. 3/4 മണിക്കൂറാണ് ഞങ്ങൾ ലിഫ്റ്റിനകത്ത് നിന്നത്. ഇവിടെ ഷൂട്ടിംഗ് അത്യാവശ്യമായിരിക്കണം, എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ താമസിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇന്നെ പോലെയാണ്, യൂണിറ്റ് വന്നില്ല, അവരെവിടെയോ എന്തോ പ്രശ്നമായിട്ട് വണ്ടി എന്തോ വർക്ക്ഷോപ്പിലോ എന്തോ ആയി, ഞങ്ങൾ അറിയില്ലായിരുന്നു, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഞാനും 5:30 റെഡിയായിരിക്കുകയായിരുന്നു സാറിന് വിളിക്കാൻ വരാൻ, വേറെ ഒന്നും തോന്നരുത്, ഞാൻ കൈകാലം ഉറച്ചിരിക്കുക. അപ്പോൾ അദ്ദേഹം തിരിച്ച് എന്നോട്, അത് സാരമില്ല, അത് സർക്കാർ യൂണിറ്റല്ലേ, ഇന്നും ആ വാക്കിൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ലിഫ്റ്റ് വന്നു, റെഡിയായി. അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടുമില്ല, ലൊക്കേഷന് വന്നിട്ട് പോലും ആരോടും ദേഷ്യപ്പെട്ടില്ല. അതൊക്കെ നമുക്ക് കിട്ടിയ വരദാനങ്ങളാണ്. ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഒരു ജാടയോ ഒന്നുമില്ലാതെ ഇന്നാവുന്നും വി ജസ്റ്റ് കോൺ ഇമാജിനേറ്റ്. അതാണ് കാര്യം.
അദ്ദേഹം ഷൂട്ടിംഗ് തീർത്ത് 2 മണി വരെ ഇരുന്ന് ഷൂട്ടിംഗ് തീർത്തു. ഒരു പരാതിയോ ഒരു പരിഭവവും ഇല്ലാതെ അദ്ദേഹം ഞങ്ങൾ കൊടുത്ത കാറിൽ ആലപ്പുഴയ്ക്ക് പോകാൻ ഞങ്ങളെയൊക്കെ ടാറ്റ പറഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സ് കൊടുത്ത് അദ്ദേഹം പോയി. ഇങ്ങനൊരു വലിയൊരു അനുഭവം എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിരുന്നു.